ശ്രീനഗറിൽ നിന്നും പെഹൽഗാമിലേക്ക് നമ്മുടെ ടാക്സി ബായിൻ്റെ കൂടെ തന്നെ നമ്മൾ യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. മുപ്പരും നല്ല അടിപൊളിയൊക്കെയാണ് കേട്ടോ ആൾ. അതുപോലെ തന്നെ നല്ല കാഴ്ചകളൊക്കെ രണ്ട് സൈഡ് റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇപ്പോൾ ഇല കൊഴിഞ്ഞ മരങ്ങളൊക്കെയാണുള്ളതെങ്കിൽ പോലും അതിന് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുണ്ട്. ഒരുപാട് യാത്ര 105 അങ്ങനെ കിലോമീറ്റർ ഉണ്ട് ഏകദേശം പോകാൻ. നല്ല കാശ്മീരി സംസ്കാരം കിട്ടാൻ മുപ്പര് വണ്ടി ഓടിക്കുന്നത്. പിന്നെ വണ്ടിയിൽ ഫുൾ ടൈം പുറത്ത് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ വണ്ടിക്കുള്ളിൽ ഹീറ്റിങ്ങാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം നല്ല ചൂടാണ്. അതിനിടയ്ക്കുന്ന വണ്ടി നിർത്തിയായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സാഫ്രോണിൻ്റെ ഏരിയയിൽ എത്തി. സാഫ്രോൺ കൃഷി ചെയ്യുന്ന ഏരിയയിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അവിടെ ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് സാഫ്രോൺ ഇങ്ങനെ വളരുന്നത്. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ യാത്ര തുടരുകയാണ്. അപ്പോൾ ചെറിയ കട്ടിങ്ങൊക്കെ എടുത്താണ് വേറൊന്നല്ല, അതുകൊണ്ട് കുറച്ചായിട്ട് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എവിടെ നോക്കിയാലും കാശ്മീരിൽ എവിടെ നോക്കിയാലും മിലിറ്ററിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അണ്ട് നമ്മൾ കേരളത്തിൽ അങ്ങനെ മിലിറ്ററിയും കാര്യങ്ങളൊക്കെ കാണാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ അത്ഭുതം തന്നെയായിരുന്നു. ഇത്രക്കാര്യം മിലിറ്ററിയൊക്കെ എന്തിനാണ് അവ എവിടെ എന്നൊക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ആപ്പിൾ തോട്ടം കണ്ട്. ആപ്പിൾ തോട്ടത്തിലേക്ക് കയറി അവിടെ നിന്ന് ആപ്പിളൊക്കെ പറിച്ചിങ്ങനെ കഴിച്ച്. അപ്പോൾ ബൈ ഇങ്ങനെ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ആപ്പിൾ ജ്യൂസ് വേണം, ഫ്രഷ് ജ്യൂസൊക്കെ കിട്ടും അവിടെ നിന്ന് ആപ്പിളിൻ്റെ. നല്ല ഒരുപാട് ബോക്സ് കണക്കിന് നല്ല അടിപൊളി മധുരമാട്ടോ. അവിടുന്ന് ഫ്രഷ് ആപ്പിൾ എടുത്ത് പറിച്ച് കഴിക്കുമ്പോൾ പിന്നെ ആപ്പിൾ തോട്ടത്തിലൊക്കെ നടന്ന് നല്ല ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. ഇപ്പോൾ ആപ്പിളിൻ്റെ സീസൺ കഴിഞ്ഞു, അതുകൊണ്ടാണ് കൂടുതലായിട്ട് ആപ്പിളൊന്ന് കാണാത്തത്. എല്ലാം പറിച്ചെല്ലാം കഴിഞ്ഞു, വെളവ് കാലമൊക്കെ കഴിഞ്ഞു, അതുകൊണ്ടാണ്. അവിടെ അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവരുടെ ആടുകളൊക്കെ കണ്ടില്ലേ പുറത്ത്, ആടുകളെടുന്നൊക്കെ കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കുക. അത് നമുക്കൊരു കൗതുകം തന്നെയാണ്, വേറൊന്നും കൊണ്ടല്ല. പിന്നെ ഈ ചെമ്മരി ആയിട്ടുള്ള ആടുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം തന്നെയായിരുന്നു. അത് തന്നെ അവളും ഞാൻ ചുമ്മാ അങ്ങോട്ടൊക്കെ പോയി ആടുകൾക്ക് പേടിയാണ് നിങ്ങൾ അങ്ങോട്ട് ഇരുന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ആയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന വെച്ചിട്ട് അങ്ങോട്ട് പോയില്ല. പിന്നെ കുറച്ച് അതുത്തോട് ഇങ്ങനെ നോക്കിയിരുന്ന് പിന്നെ അതിനുശേഷം അപ്പുറത്തോട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ബൈ എടുത്ത് തന്ന് നല്ല ജ്യൂസും കാര്യങ്ങളൊക്കെ അതും കുടിച്ച് പിന്നെ കുറച്ച് ആപ്പിള് മേടിക്കുകയും ചെയ്ത്. ഇനി ആപ്പിൾത്തോട്ടൊക്കെ നല്ലൊരു കൗതുകം തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾക്കൊക്കെ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അതിൻ്റേതായ ഒരു ഇതൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ച് വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ അവളിങ്ങനെ പറയും ആപ്പിൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, അറ്റൊറ്റ ആപ്പിളുകളൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ മുകളിലൊക്കെ ഒന്നും നോക്കിയായിട്ട്. അത് കൂടുതലായിട്ട് ആപ്പിളും കാര്യങ്ങളൊന്നും അതിലില്ല. പിന്നെ ആടുകളൊക്കെ കൗതുകത്തിനുണ്ട്, ആടുകൾ വീണ്ടും ഫോട്ടോസ് പകർത്തി തന്നേ ഉള്ളൂ. പിന്നെ അവൾക്ക് അതിൻ്റെ ഇടയിൽ കൂടി നടക്കണമെന്നൊക്കെ ഈ ആടുകൾക്കിടയിലൂടെ ചുമ്മാ പോയി നോക്കിയതാണ്. പക്ഷേ ആടുകളെ ഇവക്ക് പേടിയാണെങ്കിലും അവിടെ കാണുമ്പോൾ പേടിയാണ് ആ ആടുകൾക്ക് ഇവിടെ കാണുമ്പോൾ. അതുകൊണ്ടാണ് അവരൊരു ഒഴിഞ്ഞ് ഒഴിഞ്ഞ് പോകും. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് അവരും തിരിച്ചു പോകും. ഇപ്പോൾ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്താട്ടോ. അപ്പോൾ പിന്നെ ഇതാ അടുത്തതാണ് ഒരു സ്ഥലത്ത് നിർത്തിയെന്ന വേണ്ടി ഒരു ഇതാ ഇപ്പം നിങ്ങൾ കാണുന്നൊരു വീട്. ആ വീട്ടിൽ നിന്ന് നെയ്യും ഹണിയൊക്കെ പ്യുവറായിട്ടുള്ള സാധനം നമുക്ക് വാങ്ങിക്കാം. ഡ്രൈവർ അവിടെ നിന്ന് ഡ്രൈവർക്ക് വാങ്ങിച്ചു. അക്കൂട്ടത്തിൽ ഞങ്ങൾ അവിടെ ഇറങ്ങിയെന്ന്. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന്. നല്ല ഏരിയ കേട്ടോ, എവിടെ പോയാലും ചെങ്കുത്തായിട്ടുള്ള നമ്മളെ വയനാട്ടിൽ അവിടെ ഇവിടെയൊക്കെ പോയാലും അതുപോലെ ഹെർപ്പിൻ ബെൻഡുകളുണ്ട് അവിടെ. അതുപോലെ തന്നെ കുന്നിൻ്റെ മുകളിലേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ നോക്കുന്നൊരു അപ്പൂപ്പനത് കഴിഞ്ഞ് വരുന്ന ഒരു വണ്ടിയും കൊണ്ട് വേറൊരാളായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടത്തേക്ക് ഇറങ്ങിക്കുന്നത് ഇവിടത്തേക്കെന്ന് പറഞ്ഞാൽ ഈ ഹണിയും ഇതൊക്കെ വാങ്ങിക്കാനുള്ള ആ ഏരിയയിലേക്കാട്ടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതലായിട്ടും വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ പെഹൽഗാമിലെത്തി. പെഹൽഗാമിലെത്തിയപ്പോൾ അവിടെ ഫുള്ള് പാർക്കിങ്ങിൻ്റെ ഏരിയ നിൽക്കുക ആണെന്ന്. പാർക്കിംഗ് കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ കുതിരക്കാർ വന്നത് ഞങ്ങൾ പിന്നെ ബാർഗൻ ചെയ്തിരുന്നു. കുതിര കൊണ്ടും മറ്റേ സ്വിറ്റ്സർലാൻഡിലേക്ക് മിനി സ്വിറ്റ്സർലാൻഡിലേക്കിൽ പോകാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് അന്നൊരു അപ്പൂപ്പ വന്നിട്ട് അവരെ നിങ്ങളെ ഇവിടുത്തെ നാടൻ ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുക്കേണ്ടത് അതില്ലെങ്കിൽ എന്തെങ്കിലും മോശമാണ്. അപ്പോൾ അവൾക്കും തോന്നിയെന്ന് എടുക്കാം. അപ്പോൾ അവളെന്താക്കി, അവൾ ചുമ്മാ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൂപ്പ നന്നായിട്ട് അണിയിക്കുന്നുണ്ട് അവളെ. പിന്നെ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുക അതൊക്കെ തന്നെയാണ് നല്ല എൻ്റെ ഒരു ഭംഗി. അപ്പോൾ അവളെ അപ്പൂപ്പന നന്നായിട്ട് എന്ത് ചെയ്യുന്നു അണിയിച്ചിരിക്കുന്നു. അതിനുശേഷം എന്നെ അണിയിച്ചിരിക്കുന്നു. എന്നാ ഒരു ഷാജഹാൻ ചക്രവർത്തിയാക്കി മന്ത്രി ആക്കി വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റേത് കണ്ടാത്തന്നെ അറിയാം, പരമ ബോറായിരുന്നു. കണ്ടില്ലേ തലയിലൊക്കെ കെട്ടി വെക്കുന്നതെങ്കിലും എനിക്ക് അതും പോയിട്ട് സന്തോഷമില്ലാത്തപ്പോൾ തന്നെയാണ് ഉള്ളത്. എൻ്റെ മുഖം കണ്ട അറിയാം. പിന്നെ അവളെന്തായാലും ഇട്ടിക്കല്ലേ കൂട്ടത്തിൽ ഞാനോട്ടാന്ന് വിചാരിച്ചു. ഞാനെന്താക്കിയതാ, അദ്ദേഹം നന്നായിട്ട് കെട്ടിയൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ അവിടെ എപ്പം നോക്കിയാൽ ഭയങ്കര ബാർഗെയിനും കാര്യങ്ങളൊക്കെ കേട്ടോ. പുറത്ത് കുതിരേൻ്റെ മറ്റേ മിനിസ്റ്റർ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാനുള്ള കണ്ടതാ നന്നായിട്ട്. അത് കഴിഞ്ഞ് ആ ഫോട്ടോസും കാര്യമൊക്കെ വേറെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ചുമ്മാ എവിടെ നോക്കിയാൽ നല്ല കാഴ്ചയൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് കാശ്മീർ. അവിടെ ചെറിയൊരു പാർക്ക് എന്നായിരുന്നു സംഭവം. ആ പാർക്കിലൂടെ ഈ പൈൻ മരങ്ങളൊക്കെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുന്നത് എൻ്റെ അടുത്ത് അടുത്ത് തന്നെയാണെന്നുള്ള മറ്റേ
ചെറിയൊരു പുഴയോ തോടോ എന്നാ പറയാ അതിന്, അതിൻ്റെ അടുത്തോട്ടേക്ക് ഇങ്ങനെ നടന്ന് ചുമ്മാ ഇങ്ങനെ അതൊക്കെ തന്നെയാണല്ലോ എൻ്റെ ഒക്കെ. എവിടെ നോക്കിയാൽ നല്ല കാഴ്ചകൾ സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ എവിടെ നിന്ന് ഫോട്ടോസ് എടുത്താലെല്ലാം വെറുത്താണ് ഉണ്ടാവും. കുന്നിൻ്റെ മുകളിലൂടെ ഇതൊക്കെ മഞ്ഞുകട്ടിയൊക്കെ തന്നെ കേട്ടോ, അതിൻ്റെ അടുത്തോട് സൂര്യൻ ഉദിക്കുമ്പോഴുള്ള അതിൽ ഭംഗിയൊക്കെ നല്ല രസമുണ്ട്. ചുമ്മാ ഇങ്ങനെ നടക്കുകയായിരുന്നു, അവിടെ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ അടുത്ത ഇതാ മിനി സ്വിറ്റ്സർലൻഡിലേക്ക് പോകാനുള്ള കുതിര സവാരിയാണ്. ഞങ്ങൾക്ക് ഒരാൾക്ക് 1000 രൂപ വെച്ച് ബാർഗിൻ ചെയ്ത് 2500 ഒരാൾക്ക് പറഞ്ഞെടുത്തുനിന്ന് ഒരാൾക്ക് 1000 വെച്ച് രണ്ടാം കൂടി 2000 വെച്ചിട്ട് ഞങ്ങൾ ബാർഗിൻ ചെയ്തെടുത്തതാണ്. ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. ഈ മിനി സ്വിറ്റ്സർലൻഡിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ വലിയ എക്സ്പെക്റ്റ് ചെയ്തതിന് പോയത്. അപ്പോൾ ഈ കുതിര സവാരിയാണ് അതിൻ്റെ വെർത്ത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും അഡ്വഞ്ചറായിരുന്നു ഈ കുതിര സവാരി. പെൽഗാമിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആരും ഈ കുതിര സവാരി മിസ്സാക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോയി തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ബയ്യായിരുന്നു നമ്മുടെ കൂടെ തന്നെ രണ്ട് കുതിരയും കൂട്ടി, നമ്മൾ രണ്ടുപേരും മാത്രമാണല്ലോ ഉള്ളൂ. അപ്പോൾ അവൾക്ക് ആദ്യം നല്ല ഭയം ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ കയറിയപ്പോൾ അവളും കംഫർട്ടായി. കുതിരയമ്മ പോയിട്ട് ഒരു സംഗതി ഇതുവരെ കയറി പരിചയമില്ലാത്ത കുട്ടിയാണ്. പക്ഷെ എന്നാലും അവൾ കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ അവൾക്കും ഓക്കെ ആയി. കുതിര സവാരി കുറേ ആൾക്കാർ അങ്ങനെ ഇങ്ങോട്ട് വരും, തിരിച്ച് വരുന്ന നാട്ടേതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയും ചെയ്യാണ്. അപ്പോൾ കുറച്ചിങ്ങനെ പോയി കഴിഞ്ഞ് പിന്നെ കുറച്ച് ക്യാമറയൊന്നും എടുക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അഡ്വഞ്ചറായിരുന്നു. കുന്ന് ചെങ്കുത്തായിട്ടുള്ള കുന്നിങ്ങനെ കയറുക, കുതിര തന്നെ കിതച്ച് പോയിട്ട് പല സ്ഥലത്തും നിൽക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ തന്നെ അതിൻ്റെ അഡ്വഞ്ചർ. അതായത് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനേക്കാൾ മനോഹരമായിരുന്നു. ഈ പോക്കും ഈ ഇറങ്ങലൊക്കെ തന്നെ അതിൻ്റെ അഡ്വഞ്ചർ എന്ന് പറയുന്നത്. ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ബയ്യാണ് ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത് വീഡിയോ ഒക്കെ. പിന്നെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെ, ഇപ്പോൾ എന്നും മനസ്സിൽ നിൽക്കുന്നൊരു സംഭവം തന്നെ ഈ യാത്ര. ഈ ആരും പോകുന്നുണ്ടെങ്കിൽ ഇത് മുടക്കരുത്. ഇത് എന്ന് പറഞ്ഞാൽ പെൽഗാം പോയിട്ട് അവിടെ നിന്ന് മിനി സ്വിറ്റ്സർലൻഡിലേക്കുള്ള ഈ കുതിര സവാരി, അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. ഇതാണ് മിനി സ്വിറ്റ്സർലൻഡ്. എന്തായിട്ട് അതിൽ സംഭവിച്ചത് എനിക്ക് തോന്നിയിട്ടില്ല. കാഴ്ച നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഫുഡും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ ബലൂണിൻ്റെ എന്തോ ഒരു ഉള്ളിക്കാരിയിലൊക്കെ ഇറങ്ങുന്ന സാധനമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഞങ്ങൾക്കൊരു വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ചുമ്മാ കുറച്ച് പൈൻ മരങ്ങളും കുറച്ച് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അതായിരിക്കെങ്കിലും ഇതൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറഞ്ഞത്, ചുമ്മാ ഒരു ഗ്രൗണ്ട് പോലെ. അല്ലാതെ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. ചുമ്മാ ഒന്ന് അങ്ങോട്ട് ഓടി നടക്കി അങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ കാര്യമായിട്ട് മിനി സ്വിറ്റ്സർലൻഡിൽ വേറെ ഒന്നുമില്ല.